ഹലോ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പ്രേയറിന്റെ പവറിനെ കുറിച്ച് ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇത് ഒരു കോട്ട് വായിച്ചു കേട്ടോ. എന്നുവെച്ചാൽ, പ്രേയർ ഈസ് നോട്ട് എ വേ ടു എസ്കേപ്പ്, ഇറ്റ് ഈസ് എ വേ ടു കോൺക്വസ്റ്റ്. അത് വില്യം ബർക്ക്ലി എന്ന് പറഞ്ഞ ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്ന, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെല്ലാവരും, ഇപ്പം ഇൻക്ലൂഡിംഗ് ഞാൻ, നമ്മളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്നും എന്താ, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചേരണേ സാധിച്ചേരണം അല്ലേ. പക്ഷേ ശരിക്കും ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കുന്ന പോലെ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ചോദിക്കാൻ തരാതിരിക്കുന്ന ഒരു സുപ്രീം പവറാന്ന് നമ്മൾ വിചാരിക്കുമ്പം അത് നമ്മുടെ ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആർക്കും പ്രശ്നവും പ്രതിസന്ധിയും നേരിടാതെ? ആ അതെ, അത് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് വരൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഷോർട്ട് കട്ട് അല്ലേ. നമ്മളവിടെ കൂടെ പോകുമ്പോഴും പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അല്ലേ. അപ്പം നിങ്ങൾ ഓർക്കുക, ദൈവത്തിൻ്റെ അടുത്തെത്താൻ ഒരു കുറുക്ക് വഴിയില്ല. ഈ കുറുക്ക് വഴി പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ എളുപ്പത്തിൽ കാര്യം സാധിക്കാൻ വേണ്ടി ഏത് വഴി കൂടെ പോയി ആരെയും ചീത്തയാക്കും. അപ്പം അവർ വരുന്ന പ്രെയർ എന്ന് വെച്ചാൽ, നമ്മുടെ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻസ് പള്ളിയിൽ പോകും, ഇന്ന് ജുമാ, മുസ്ലിംസ് മോസ്കിൽ പോകും, പിന്നെ ഹിന്ദുസ് ടെമ്പിളിൽ പോകും. അത് നമ്മൾ കുറച്ച് പഠിച്ച് നമ്മുടെ മതം പഠിപ്പിച്ചിരിക്കുന്ന പ്രെയറാണ്. പക്ഷേ നമ്മൾ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഒറ്റപ്പെട്ടു പോകുമ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സുരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കത്തില്ലേ? നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുക, അല്ല എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന, സോറി വാക്ക് ഇമ്പോർട്ടൻ്റാണ്, തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ വരുമ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അതായത് പ്രശ്നങ്ങൾ വരുമ്പം ആര് നമ്മുടെ കൂട്ടത്ത് നമ്മൾ നിൽക്കുന്നു വിചാരിക്കും, അവരാരും നിൽക്കില്ല. ചിലപ്പോൾ നമ്മളൊട്ടും നമുക്ക് നമ്മൾ വിചാരിക്കാത്തവർ നമ്മൾ കൂട്ടത്ത് വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രസന്ധിയും പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്നാണെന്നറിയാമോ, ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേന്നല്ല, ഈ പ്രശ്നം എനിക്ക് ലഘൂകരിച്ച് തരണേ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ എനിക്ക് നേരിടാനുള്ള ധൈര്യവും ശക്തിയും തന്ന എങ്ങനെയെങ്കിലും മുന്നോട്ട് എന്നെ കൊണ്ടുപോകണേ. ഓക്കെ, നമ്മൾ മുന്നോട്ട് 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 ദൈവം കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പ്രേയറിൻ്റെ ശക്തിയോട് നമ്മളെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ റെഡിമെയ്ഡ് ഇൻസ്റ്റൻറ്റ് ചോദിച്ചു അത് കിട്ടണം. ഇപ്പം ഞാൻ തന്നെ ഇന്ന് പ്രാർത്ഥിച്ചു, ഓക്കെ എനിക്ക് ഇത് തരണം അത് തരണം. പിന്നെ ഞാനും ആലോചിച്ച് എത്ര ബാലൻഷ്യം ഞാൻ പറയുന്നത്, അപ്പം ഞാൻ പതറിപ്പോ എൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഡോർത്തോട്ടും പോയിട്ടില്ല. അതുമല്ല, ചില ഒരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പ്രശ്നം ഓട്ടോറിക്ഷ കയറി വരുന്ന, ഇന്ന് എൻ്റെ പ്രശ്നം ഓട്ടോറിക്ഷ അല്ല കയറി വന്നിരിക്കുന്നത്, എൻ്റെ പ്രശ്നം വലിയൊരു ഈ പണ്ടത്തെ നാട്ടുകാർ കയറത്തില്ലേ എന്തോന്ന് ഈ ചരക്കില്ലേ പാണ്ടിലോട് പോലത്തെ, അത് കയറി ഇന്ന് പ്രശ്നങ്ങൾ മൊത്തം വന്ന് നിൽക്കുവാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു മൂവ് ഓൺ. അപ്പം പോലും ഞാൻ എന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ പിടിച്ചു നിന്ന് മുമ്പോട്ട് പോകണേ, എനിക്ക് ആരും സഹായത്തിനില്ലാതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് നമ്മളെങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ പിള്ളേരെ അത് പഠിപ്പിക്കണം. ഇപ്പം എൻ്റെ കുട്ടികളെ അതിനെ വലുതായവരുമേ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൻ്റെ അർത്ഥം അവർ വീട്ടിൽ പണി ചെയ്യിപ്പിക്കാനല്ല. ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് പിള്ളേരെ കൊണ്ട് ചെയ്യും, അയ്യോ നിങ്ങൾ ഇതിനെ ഇങ്ങനെ പണി ചെയ്യുന്നത്, അങ്ങനെയല്ല. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരുന്ന കുട്ടികൾ, നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികൾക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുക. അവരോരോ പ്രായം ഓരോ പ്രായം ഓരോ ലെവലിലോട്ട് പോകുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാനുള്ളൊരു പ്രാപ്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അപ്പം അല്ലാതെ എന്നറിയാമോ, എൻ്റെ കൂട്ടത്തിന് കുറേ എൻ്റെ കസിൻസിനെ കിട്ടുണ്ട്, എന്തെങ്കിലും കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി വെച്ചാണ് ഒരു അയ്യോ പണി ഏൽപ്പിക്കുക. നമുക്ക് സെർവൻ്റ് ഉണ്ടെങ്കിൽ പോലും, അല്ലെ ഫിനാൻഷ്യൽ സൗണ്ട് ആണെങ്കിൽ പോലും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പണിയും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നാളെ ഒരു അമൽ ബേബി ആയിട്ട് വരുമ്പോൾ എന്താ പറ്റുകയെന്നറിയാമോ? നാളെ അവരൊരു ലൈഫിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അവർക്ക് അനങ്ങാൻ വയ്യാ. ഞാൻ കണ്ടിട്ട് കുറച്ച് പേര് സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ, ലിഫ്റ്റിൽ കറണ്ട് പോയാൽ ഭയങ്കര പ്രശ്നം, എ സി ഒന്ന് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു ദിവസം സെർവൻറ്റ് വന്നില്ല, നമ്മൾ കിടന്ന് ഓടി ഒരു ഫ്ലാറ്റിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു സാധനം എടുത്തു തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പറയും അയ്യോ അത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങൾ എന്നല്ല, നമ്മളൊരു വീട്ടിൽ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ എത്ര പേരുണ്ടോ, ഏത് സാഹചര്യമാണോ, അന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പം, വിശാലമായ ഹൃദയമുള്ളവരും ദൈവവിശ്വാസമുള്ളവരും പരസ്പരം സ്നേഹിച്ച് കഴിക്കാതെ ആ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ദൈവത്തെ മറന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരിക്കാതെ പ്രാർത്ഥനയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രതിസന്ധിയിൽ നിന്നും കര കയറ്റണേ, അല്ലെ ആ പ്രതിസന്ധിയുടെ കൂട്ടത്ത് നമ്മൾ ധൈര്യത്തോടെ പ്രതിസന്ധി നേരിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനുള്ള കാര്യത്തിലാണ്. അല്ലാതെ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് കിട്ടണേ, അത് കിട്ടണേ, അല്ലെങ്കിൽ ഇത് നടക്കണേ, അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടണേ, അല്ലെ പരീക്ഷയ്ക്ക് ജയിക്കണേ, അങ്ങനെയല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ബാധി ദൈവം ബാധി അല്ലേ. നമ്മളെല്ലാം ചെയ്യാതെ ഇടുന്നോട്ട് ഞാൻ ഭയങ്കര ഭക്തയാണെന്ന് 24 മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചാലും കാര്യം നടക്കത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു സമയം, ബാക്കി കാര്യങ്ങൾക്കും ഒരു സമയം. പക്ഷേ ബാക്കി കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ നമുക്ക് എപ്പോഴും ഒരു വയർലെസ് കണക്ഷൻ കാരണം, എൻ്റെ മനസ്സിൽ പണ്ട് ചൈൽഡ്ഹുഡ് മുതലൊരു ഭ്രാന്തല്ല, ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യും എൻ്റെ മറ്റേനാൾ ഗ്രാൻഡ് ബായ പോലെ ഒരു വെളുത്ത താടി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു അപ്പൂപ്പിൻ്റെ രൂപം. ഞങ്ങൾക്ക്
മുസ്ലിംസിന് ദൈവത്തിന് ഒരു രൂപമില്ല. പക്ഷെ ഞാനിങ്ങനെ എപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഓരോ കാര്യവും ഞാനിതിങ്ങനെ മർമറിംഗ് പോലെ പറഞ്ഞു വരുമ്പോൾ എനിക്കതിന് സൊല്യൂഷൻ കിട്ടാറുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പറയാം, നിങ്ങൾ ഏത് സുപ്രീം പവറിൽ വിശ്വസിക്കുകയാണെങ്കിലും പ്രസന്റ് ചെയ്യാൻ പ്രശ്നം വരുമ്പോൾ ഒരിക്കലും ആരും കൂട്ടത്ത് നിൽക്കുന്ന വിചാരിക്കുന്നവർ കൂട്ടത്ത് നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആരെയൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സ് തളരാതെ മുറുക്കെ പിടിക്കുക. ശരീരം ചിലപ്പം തളർന്നു പോയാൽ പോലും മനസ്സിൻ്റെ ശക്തി കൊണ്ട് എഴുന്നേറ്റ് നടക്കുകയോ നിൽക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക. പിന്നെ എല്ലാവരെയും നമ്മൾ ശരീരം പ്രൂവ് ചെയ്യാനായിട്ട് പോകരുത്. ചില നമ്മൾ മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അപ്പം നെഗറ്റീവ് പോസിറ്റീവ് ആൾക്കാരും നെഗറ്റീവ് ആൾക്കാരും നമ്മളെ അവിടെ വെച്ച് തന്നെ മെൻ്റലി ടോർച്ചർ ചെയ്ത് നമ്മളെ വിട്ടുപോകുമോ, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആ പ്രതിസന്ധിയുടെ അകത്തോട് നമ്മളെ ഇട്ട് നമ്മളെ ഇല്ലാണ്ടാക്കും. അത് കാരണം പ്രിയ സുഹൃത്തുക്കളെ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ദൈവം കൂടിയുണ്ടെന്നുള്ള വിചാരത്തോടെ മുന്നോട്ട് ചിരിച്ചുകൊണ്ട് പോവുക. ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രം ഇൻട്രാക്ട് ചെയ്യുക. നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ മമ്പിൾ ചെയ്യുന്നതല്ല വേർഡ്സ്. ഐ കുഡന്റ് സ്പീക്ക്, ഓക്കെ. എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല, അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതായിട്ട് ഡിപ്പെൻഡ് എൻജോയ് ചെയ്യുക. ആ സമയത്ത് ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തി പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും ഒക്കെ ശാന്തമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ബൈ, താങ്ക് യു.